ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നമ്മെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നമ്മെ വിളിച്ചിടുന്നു. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് എന്നോട് അരുളി ചെയ്ത എൻ്റെ നല്ല യേശുവേ, ഈ നിമിഷം ഞാൻ അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങ് മാത്രമാണ് സകലത്തിൻ്റെയും ഉറവിടം. അങ്ങയുടെ സമാധാനം, സന്തോഷം എന്നിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നമ്മേ വിളിച്ചിടുന്നു. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നമ്മേ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നമ്മേ വിളിച്ചിടുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കും. കർത്താവ് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമിരിക്കും, ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട്. എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് സ്തോത്രം ആലപിച്ചു, എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. ജനതകളുടെ രാജാവെ, അങ്ങയുടെ മാർഗങ്ങൾ നീതിപൂർണവും സത്യസന്ധവുമാണ്. അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ. കർത്താവെ, അങ്ങേ നാമത്തെ ഭയപ്പെടാത്തവനും സ്തുതിക്കാത്തവനുമായി ആരുണ്ട്? പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവാ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ മതിയായവാ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നമ്മെ വിളിച്ചിടുന്നു, നമ്മെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നമ്മെ വിളിച്ചിടുന്നു, നമ്മെ വിളിച്ചിടുന്നു. കാരുണ്യവാനായ യേശുവേ, ഈ നിമിഷം ഞാനിതാ എൻ്റെ ഹൃദയം അങ്ങേക്കായി തുറന്നു നൽകുന്നു. കർത്താവെ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ രാജാവായി വാഴണമേ. അങ്ങ് എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രയാസപ്പെടുന്ന
ഞാൻ അനുഭവിക്കുന്ന ഓരോ വേദനകളിലും വിഷമങ്ങളിലും കർത്താവേ അങ്ങ് ആശ്വാസദായകനായി കടന്നു വരണമേ. അങ്ങേക്ക് അസാധ്യമായത് ഒന്നുമില്ലല്ലോ നാഥ. കർത്താവേ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഞാൻ അങ്ങയെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹാലലൂയ്യ, ആമേൻ. ആശ്വാസത്തിൻ ഉറവിടമോ ക്രിസ്തു നമ്മെ വിളിച്ചിടുന്നു. കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും ഓർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളുകളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. കർത്താവേ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. സകല സ്തുതികൾക്കും യോഗ്യനും പരിശുദ്ധനിൽ പരിശുദ്ധനുമായ സർവശക്തനായ ദൈവമേ, ഞങ്ങൾ ഒന്നിച്ചേർന്ന് ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ, പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുത്തെ മഹിമാതിശയത്തിനു ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ. കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ, വീണയും കിന്നരവും മീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. പ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ, തന്ത്രികളും കുഴലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ, കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. സർവജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ, സർവജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ,
കർത്താവിനെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ. അവിടുന്ന് കാരുണ്യവാനാണ്. അവിടുന്ന് എൻ്റെ സങ്കേതവും എൻ്റെ ബലവുമാണ്. കഷ്ടനേരങ്ങളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. സകല ആപത്തുകളിൽ നിന്നും എല്ലാ നിമിഷവും എന്നെ കാത്തു പരിപാലിക്കുന്ന എൻ്റെ സർവശക്തനായ ദൈവം, എനിക്കൊരു പോറൽ പോലും ഏക്കാതെ എന്നെ ഉള്ളം കയ്യിൽ കാത്തു പരിപാലിക്കുന്ന എൻ്റെ സർവശക്തനായ ദൈവം, ഈ പ്രഭാതത്തിൽ എൻ്റെ രക്ഷകനായ യേശുവിനെ ഞാൻ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപയ്ക്ക് കീഴിൽ അവിടുന്ന് എന്നെ നിലനിർത്തണമേ. അവിടുന്ന് മാത്രമാണ് എനിക്ക് സർവവും. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതു പോലൊരുവൻ. യേശുവേ, യേശുവേ, അങ്ങേ പോലെ മറ്റാരുമില്ല. യേശുവേ, യേശുവേ, അങ്ങേ പോലെ മറ്റാരുമില്ല. നീയല്ലോ രാജാവ്, നീയല്ലോ പിതാവ്, നീയല്ലോ രാജാവ്, നീയല്ലോ പിതാവ്. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരളി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. കർത്താവെ, എൻ്റെ ജീവിതത്തെ അവിടുന്ന് നയിക്കണമേ. നൊമ്പരങ്ങളും പ്രയാസങ്ങളും ഏറിയ എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ കർത്താവെ അവിടുന്ന് പ്രവർത്തിക്കണമേ. എൻ്റെ എല്ലാ ഭാരങ്ങളും കർത്താവെ അങ്ങയുടെ തിരുമുമ്പിൽ ഞാനിതാ സമർപ്പിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉത്തരമരളണമേ. അങ്ങ് മാത്രമാണ്, അവിടുന്ന് മാത്രമാണ് സർവത്തിൻ്റെയും അധിപൻ. ഹല്ലേലൂയ. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കും യേശുമതി. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമൻ യേശുമതി. നല്ല ഇടയനായ, സ്നേഹസമ്പന്നനായ, സർവശക്തനായ യേശുവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ എവിടെയായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും കർത്താവേ, നിന്റെ സാന്നിധ്യം മാത്രം മതി എനിക്ക്. അങ്ങേ നേടിയാൽ എൻ്റെ ജീവിതത്തിൽ
സകലതും വന്നു ചേരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവേ, എൻ്റെ പരിശുദ്ധ നാമത്തെ ഞാൻ ഇതാ ഉയർത്തുന്നു. അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. അങ്ങയുടെ കരവലയത്തിനുള്ളിൽ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. അങ്ങ് എൻ്റെ മേൽ ചൊരിഞ്ഞ്, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ചൊരിഞ്ഞ് സകല അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളമൻ കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളമൻ കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? കാക്കയാലാഹാരം നൽകിയവൻ കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാക്കയാലാഹാരം നൽകിയവൻ കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ കൺമണി പോലെന്നെ കാക്കുന്നവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ കൺമണി പോലെന്നെ കാക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ശക്തിയും പരിചയമാണ്. കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു. കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ്. തൻ്റെ അഭിഷിക്തിന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടുന്നാണ്. അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ. അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംഭവിക്കുകയും ചെയ്യണമേ. മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മാറയെ മധുരമായി തീർത്തവൻ. മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മാറയെ മധുരമായി തീർത്തവൻ. മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിൽ എന്നെ ചേർക്കുന്നവൻ. മാറാത്തവൻ
ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിൽ എന്നെ ചേർക്കുന്നവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളമൻ കൂടെയുള്ളവൻ അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളമൻ കൂടെയുള്ളവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ കരുണവാനെ യേശുവേ ഇന്നേ ദിവസം ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും അവിടുന്ന് നന്മയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ള ദൈവമേ ഞങ്ങൾ പോകുന്ന വഴികളിലും നടക്കുമ്പോഴും സംസാരത്തിലും പ്രവൃത്തികളിലുമെല്ലാം കർത്താവെ അങ്ങയെ മാതൃകയാക്കുവാൻ അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളായിരിക്കുന്നിടത്ത് അങ്ങയുടെ സ്നേഹം ഞങ്ങളിൽ പ്രതിഫലിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ അവിടുന്ന് ഞങ്ങളെ ഇന്ന് നയിക്കണമേ അവിടുത്തെ കാവലും സംരക്ഷണവും അവിടെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുരക്തത്തിൻ്റെ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പാപത്തിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും പ്രലോഭനങ്ങൾ പതിയിരിക്കുന്നെങ്കിൽ കർത്താവെ അതിനെയെല്ലാം ഈ നിമിഷം കർത്താവെ ബന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി അവിടെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് സകല ജനതകളുടെ മേൽ വാഴുന്നു അവിടുത്തെ മഹത്വം ആകാശത്തിന് മേലെ ഉയർന്നിരിക്കുന്നു കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ് അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസ്സുറ്റതുമാണ് അവിടുത്തെ നീതി ശാശ്വതമാണ് കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് എന്നും എന്നേക്കും ആഹാരം നൽകുന്നു അവിടുത്തെ പ്രവൃത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ് അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ് പരിശുദ്ധനിൽ പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് ഇപ്പോഴും സ്തുതികൾ അർപ്പിക്കുന്നു അങ്ങ് മാത്രമാണ് വലിയവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ സർവശക്തനായവൻ അവിടുന്ന് മാത്രമാണ് കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ എപ്പോഴും നിന്നെ ആരാധിക്കുവാനും നീ എൻ്റെ മേൽ ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എപ്പോഴും നന്ദി പറയുവാനും അവിടുന്ന് എന്നെ യോഗ്യയാക്കണമേ ഹാലേലൂയ ഹാലേലൂയ
അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. വരുന്നു നാഥ സന്നിധി പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. കരുണിവാനായ ദൈവമേ, അങ്ങേക്ക് തുല്യനായി ഞങ്ങളുടെ ജീവിതത്തിൽ ആരുമില്ല കർത്താവേ. അനുനിമിഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലും അറിയാതെ നീ ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങൾക്കും കർത്താവേ ഞാൻ എണ്ണി എണ്ണി നന്ദി പറയും. ആദ്യനും അന്ത്യനുമായ എൻ്റെ സർവശക്തനായ ദൈവം, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം നേടിയാൽ എൻ്റെ ആത്മാവിന് അങ്ങേ സന്നിധിയിൽ സ്ഥാനമില്ലെങ്കിൽ കർത്താവേ എൻ്റെ ജീവിതം എന്തിനാണ് നാഥ? സ്വർഗീയ പിതാവേ, എൻ്റെ ജീവിതം ഈ നിമിഷം പൂർണ്ണമായി ഞാനിതാ സമർപ്പിക്കും. എനിക്കുള്ളതെല്ലാം, ഞാൻ ഇന്ന് എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങയുടെ ദാനം മാത്രമാണ്. എനിക്ക് കർത്താവായ യേശുവേ, എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി. എപ്പോഴും അങ്ങേ ആരാധിക്കുവാനും അങ്ങേക്ക് നന്ദി പറയുവാനും അവിടെ നിന്ന് എനിക്കിടയാകണമേ. ആദ്യനും അന്ത്യനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിക്കാൻ സ്വയയാഗമായോനെ. ആദ്യനും അന്ത്യനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിക്കാൻ സ്വയയാഗമായോനെ. അവിടുത്തെ കാരുണ്യം എന്നേക്കും ശാശ്വതമാണ്. യേശുവേ, നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ അവിടുന്ന് വർഷിക്കണം. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നയിക്കണം. യേശുവേ, ഇന്നേ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും സങ്കടങ്ങളും എല്ലാം കർത്താവേ, എൻ്റെ ഉള്ളിലെ നീറുന്ന എല്ലാ നൊമ്പരങ്ങളും നോക്കിക്കാണുന്ന
സർവശക്തനായ ദൈവമേ, ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ സകലതും സമർപ്പിക്കുന്നു. അവിടുന്ന് എന്നെ ആശ്വസിപ്പിക്കണം. എന്നെ അലട്ടുന്ന പ്രശ്നങ്ങളിലേക്ക്, എൻ്റെ രോഗാവസ്ഥയിലേക്ക് കർത്താവെ അവിടുന്ന് കടന്നു വരണമേ. എന്നെ സാന്ത്വനിപ്പിക്കണമേ. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നീയല്ലാതെ എനിക്ക് മറ്റാരും വേണ്ട കർത്താവ്. ഇപ്പോഴും നിന്റെ മുഖം കണ്ടുകൊണ്ട് സന്തോഷിക്കുവാനും നിന്നെ ആരാധിക്കുവാനും നിനക്ക് നന്ദി പറയുവാനും അവിടുന്ന് എന്നെ യോഗ്യയാക്കണമേ. സർവശക്തനായ ദൈവം, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. നീ എനിക്ക് ദാനമായി നൽകിയ എല്ലാറ്റിനെയും പ്രതി കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. എൻ്റെ അധരങ്ങളിലൂടെ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് എപ്പോഴും സ്തുതികൾ അർപ്പിക്കുവാൻ അവിടെ നിന്നെ യോഗ്യയാക്കണം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ആമേൻ. Music Factory.